കുട്ടികളെ നമുക്ക് മെറ്റീരിയലിലെ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് എ ബോഡി ട്രാവൽസ് ഫോർ ടു ഈക്വൽ ടൈം ഇന്റർവെൽസ് എലോങ് എ സ്ട്രെയിറ്റ് പാത്ത് വിത്ത് ഡിഫറെന്റ് വെലോസിറ്റീസ് വി വൺ ആൻഡ് വി ടു, ദി ആവറേജ് വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ്. നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് സോറി നമ്മൾ എന്താണ് ഇതിന്റെ ടോപ്പിക് ഡിസ്കഷന്റെ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞതാണ്. എന്താണ് ആവറേജ് വെലോസിറ്റി, എങ്ങനെയാണ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് മുതലായ കാര്യങ്ങൾ. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നോക്കൂ. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ബോഡി എന്ത് ചെയ്യുകയാണ്? രണ്ട് ഈക്വൽ ടൈം ഇന്റർവെൽസിലേക്ക്, ഈക്വൽ ടൈം ഇന്റർവെൽസിൽ വെലോസിറ്റികൾ വി വണ്ണും വി ടുവും ആയിരുന്നു. ഓക്കെ, അതായത് ആദ്യത്തെ സമയം, ആദ്യത്തെ ടി സമയത്തേക്ക് വി വൺ ആയിരുന്നു വെലോസിറ്റി, രണ്ടാമത്തെ ടി സമയത്തേക്ക് വി ടു ആയിരുന്നു വെലോസിറ്റി. എങ്കിൽ ആവറേജ് വെലോസിറ്റി എത്ര? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ടി സമയത്തേക്ക് വെലോസിറ്റി വി വൺ ആണെങ്കിൽ ആ ടി സമയം കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം എത്രയാണ്? വെലോസിറ്റി ഇൻറ്റു ടൈം വി വൺ ഇൻറ്റു ടി പ്ലസ് ടോട്ടൽ ആണ്. രണ്ടാമത്തെ ടി സമയത്തേക്ക് വെലോസിറ്റി വി ടു ആണെങ്കിൽ രണ്ടാമത്തെ ടി സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്രയാണ്? വെലോസിറ്റി ഇൻറ്റു ടൈം വി ടു ഇൻറ്റു ടി. അപ്പൊ നോക്കൂ, വി വൺ ടി പ്ലസ് വി ടു ടി എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ടോട്ടൽ ടൈം എത്രയാണ്? ടി പ്ലസ് ടി. അപ്പോ എന്ത് കിട്ടും നിങ്ങൾക്ക്? വി വൺ പ്ലസ് വി ടു ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ടു ടി. ടീൻറെ ക്യാൻസൽ ചെയ്ത് കളയാം. വി വൺ പ്ലസ് വി ടു എന്ന് കിട്ടും, ഓപ്ഷൻ എ ആണ്. അപ്പോ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എന്താണ് പറയുന്നത്? ഇഫ് എ ബോഡി ട്രാവൽസ് ഫോർ ടു ഈക്വൽ ഡിസ്റ്റൻസസ് വിത്ത് ഡിഫറെന്റ് വെലോസിറ്റീസ് വി വൺ ആൻഡ് വി ടു, ദി ആവറേജ് വെലോസിറ്റി ഓഫ് ദ ബോഡി. വളരെ എളുപ്പമാണ്. ഉപയോഗിക്കേണ്ട എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം തന്നെയാണ്. നോക്കൂ, ആദ്യത്തെ ഡിസ്റ്റൻസ്, ആദ്യത്തെ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. നോക്കൂ, ആദ്യത്തെ ഡിസ്റ്റൻസിൽ സഞ്ചരിച്ച വെലോസിറ്റി വി വൺ ആയിരുന്നു. പിന്നെ നോക്കൂ, പിന്നെയും എക്സ് ഡിസ്റ്റൻസ് തന്നെയാണ് സഞ്ചരിച്ചത്, പക്ഷെ വെലോസിറ്റി വി ടു ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ എക്സ് ഡിസ്റ്റൻസിൽ വി വണ്ണും രണ്ടാമത്തെ എക്സ് ഡിസ്റ്റൻസിൽ വി ടു ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്ര? നോക്കൂ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? ആദ്യം എക്സ്, പിന്നെ എക്സ്, അപ്പൊ എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ എക്സ് ദൂരം സഞ്ചരിച്ചത് വി വൺ വെലോസിറ്റിയിലാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആകുമ്പോൾ അത്രയും സമയം കിട്ടും. എക്സ് ബൈ വി വൺ പ്ലസ് തീർന്നില്ല. തൊട്ടടുത്ത എക്സ് ഡിസ്റ്റൻസ് വി ടു എന്ന വെലോസിറ്റിയിൽ സഞ്ചരിച്ചു, അപ്പോൾ എന്താണ് അവിടുത്തെ ടൈം? എത്ര? എക്സ് ബൈ വി ടു. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ടോട്ടൽ ടൈമായി, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു. നോക്കൂ, എക്സ് പ്ലസ് എക്സ് ടു എക്സ്, ഇവിടെ ഒരു എക്സ് കോമൺ ആയിട്ട് എടുത്താൽ വൺ ബൈ വി വൺ പ്ലസ് വൺ ബൈ വി ടു. നോക്കൂ, എക്സ് എക്സ് ക്യാൻസൽ ചെയ്ത് കളയാം, ടു ബൈ വൺ ബൈ വി വൺ പ്ലസ് വൺ ബൈ വി ടു. നോക്കൂ, നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ആൻസർ എത്ര കിട്ടും? ടു വി വൺ വി ടു ബൈ വി വൺ പ്ലസ് വി ടു. ഓക്കെ, അപ്പൊ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഫിഫ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് അടുത്തത് എയ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഫോറും ഫൈവും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അടുത്തത് എയ്ത്ത് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കൂ, നിങ്ങൾ വായിച്ച് കാണണം ക്വസ്റ്റ്യൻ. ഫോർ എ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ടി സെക്കൻഡ്സ് ആൻഡ് ദ നെക്സ്റ്റ് ടി സെക്കൻഡ്സ് ഈസ് ഇൻ ദ റേഷ്യോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഫോർ എ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ടി സെക്കൻഡ്സ് ആൻഡ് നെക്സ്റ്റ് ടി സെക്കൻഡ്സ് ഈസ് ഇൻ ദ റേഷ്യോ. അപ്പൊ നോക്കൂ, ഒരു ബോഡി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, യൂണിഫോം ആക്സിലറേഷനാണ് സഞ്ചരിക്കുന്നത്, ആക്സിലറേഷനിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ടി സെക്കൻഡ്സ്, ആദ്യത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും രണ്ടാമത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ്. തെറ്റരുത്, ആദ്യത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും രണ്ടാമത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും. ഓക്കെ നോക്കൂ, ഇനിഷ്യൽ വെലോസിറ്റി സീറോ ആണ്. കാര്യം എന്താണ്? റെസ്റ്റിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. നിങ്ങൾക്കറിയാം
ആദ്യത്തെ ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ കൈനമാറ്റിക് ഇക്വേഷൻ എന്താണ്? അതിന്റെ കൈനമാറ്റിക് ഇക്വേഷൻ എസ് ടി ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നോക്കൂ, യു സീറോ ആയതുകൊണ്ട് ഈ ടൈം എന്ത് ചെയ്യും? സീറോ ആയി പോകും. അപ്പോ എസ് ടി ഈസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. അതായത് ആദ്യത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് ഹാഫ് എ ടി സ്ക്വയർ ദൂരം സഞ്ചരിച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, രണ്ടാമത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരവും ഇതാണോ? ഒരിക്കലും അല്ല. കാര്യം എന്താണ്? ആദ്യത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് ഇത്രയും ദൂരം പിന്നിട്ടപ്പോൾ ഇതിന് ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു. അതായത് ഇനിഷ്യൽ വെലോസിറ്റി അവിടെ സീറോ അല്ല, പിന്നെന്താണ്, ഒരു പ്രത്യേക വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി ആക്കി എടുത്തുകൊണ്ടേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. എന്നാൽ അതിനേക്കാൾ എളുപ്പമുള്ള ഒരു മെത്തേഡ് ഉണ്ട്. നോക്കൂ, നിങ്ങൾ കണ്ടുപിടിക്കുന്നു ആദ്യത്തെ ടു ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്ര. അതായത് ആദ്യത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരം നമ്മൾ കണ്ടുപിടിച്ചു. നിങ്ങൾ ഇനി കണ്ടുപിടിക്കുന്നു ആദ്യത്തെ ടു ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിന് കുറച്ചാൽ പോലെ പിന്നെയുള്ള ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരം കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെയുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടു ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി സീറോ എന്ന് കൊടുത്ത് വളരെ എളുപ്പത്തിൽ പ്രോബ്ലം കിട്ടും. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ആവും. ഓക്കെ, അപ്പോ ആദ്യത്തെ ടു ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. സീറോ പ്ലസ് ഹാഫ് എ ഇൻറ്റു ടൈം എത്ര കൊടുക്കണം? ടു ടി കൊടുക്കണം. ഇവിടെ എന്തായിരുന്നു കൊടുത്തത്? ആദ്യത്തെ ടി സെക്കൻഡുകൾ ആയതുകൊണ്ട് ടി കൊടുക്കണം. ഇവിടെ ടു ടി സെക്കൻഡുകൾ ആയതുകൊണ്ട് ടു ടി കൊടുക്കണം. അപ്പൊ എന്താണ്, ഹാഫ് എ ഇൻറ്റു ഫോർ ടി സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടു എ ടി സ്ക്വയർ. നോക്കൂ, ആദ്യത്തെ ടു ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ചത് ടു എ ടി സ്ക്വയർ ആണ്. ആദ്യത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ചത് ഹാഫ് എ ടി സ്ക്വയർ ആണ് എങ്കിൽ രണ്ടാമത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്ര? ടോട്ടൽ ടു ടിയിൽ നിന്ന് ഈ ടി കുറച്ചാൽ പോരെ. അപ്പൊ എന്താണ്, ടു എ ടി സ്ക്വയർ മൈനസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ നോക്കൂ, ത്രീ ബൈ ടു എ ടി സ്ക്വയർ. അപ്പൊ നെക്സ്റ്റ് ടി സെക്കൻഡുകളിൽ സഞ്ചരിച്ച ദൂരം ത്രീ ബൈ ടു എ ടി സ്ക്വയർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ആദ്യത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരവും രണ്ടാമത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരവും തമ്മിലുള്ള റേഷ്യോ അല്ലേ ആദ്യത്തെ. അപ്പൊ നോക്കൂ, എസ് ടി ഈസ് ടു എസ് നെക്സ്റ്റ് ടി. ഓക്കെ, അപ്പൊ നോക്കി, ആദ്യത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്ര? ഹാഫ് എ ടി സ്ക്വയർ ഈസ് ടു. രണ്ടാമത്തെ ടി സെക്കൻഡുകൾ കൊണ്ട് സഞ്ചരിച്ച ദൂരം നമുക്ക് ചെയ്ത് കിട്ടിയ എത്ര? ത്രീ ബൈ ടു എ ടി സ്ക്വയർ. ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും? എ ടി സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, ഇവിടെ ഒരു ഹാഫ് ഹാഫ് ക്യാൻസൽ ചെയ്യാം, വൺ ഈസ് ടു ത്രീ എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ്. അപ്പോൾ എയ്ത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ എളുപ്പമാണ്. എന്താണ്, കൈനമാറ്റിക് ഇക്വേഷൻസ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. എങ്ങനെ ഉപയോഗിക്കണം എന്നതിലാണ് കാര്യം. അത് കിട്ടാൻ എന്ത് ചെയ്യണം, നമുക്ക് ഒന്നോ രണ്ടോ പ്രോബ്ലം ചെയ്താൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാവില്ല. ഒരുപാട് പ്രോബ്ലം നിങ്ങൾക്ക് കഴിയാൻ, എന്താണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററിലും നിന്നും എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. നിങ്ങളുടെ മെറ്റീരിയലിൽ നിന്നുള്ളത്, മറ്റ് പുസ്തകങ്ങളിൽ നിന്നുള്ളത്, എൻ സി ആർ ടി ടെക്സ്റ്റിലെ എക്സസൈസ്, അങ്ങനെ പല പല പ്രോബ്ലംസ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, ഓരോ ഇക്വേഷനിലും ഓരോ തിയറിയിലും ഒളിഞ്ഞിരിക്കുന്ന ഇൻഹെറന്റ് ആയിട്ടുള്ള ഡിഫിക്കൽറ്റീസ് നമുക്ക് മനസ്സിലാവൂ. എന്നാലേ എന്താവും, തിയറി ക്ലിയർ ആവുകയുള്ളൂ. പിന്നീട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ സ്പീഡിൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താണ്, ഏത് ക്വസ്റ്റ്യൻ വന്നാലും. അപ്പൊ എന്ത് ചെയ്യുക, കൈനമാറ്റിക് ഇക്വേഷൻസ് മനസ്സിലാക്കുക, മാസസ് ഓഫ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ടെന്നിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ പത്ത്, എ ബോഡി ഫാൾസ് ഫ്രം എ ഹൈറ്റ് എച്ച് ആൻഡ് ഇറ്റ് ടേക്സ് ടി സെക്കൻഡ്സ് ടു റീച്ച് ദ ഗ്രൗണ്ട്. ദ ടൈം ടേക്കൺ ബൈ ഇറ്റ് ടു റീച്ച് ദ ഹൈറ്റ് എച്ച് ബൈ ടു ഈസ്. അപ്പൊ നോക്കൂ, ഒരു ബോഡി റെസ്റ്റിൽ നിന്ന് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണം, ഒരു നിശ്ചിത ഹൈറ്റ് എച്ചിൽ നിന്നും എന്ത് ചെയ്യണം, നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ നോക്കൂ, ടി സമയം കൊണ്ട് എച്ച് ഹൈറ്റ് ദൂരം സഞ്ചരിക്കും എങ്കിൽ എച്ച് ബൈ ടു ഹൈറ്റ് എത്താൻ, അതായത് ഇപ്പൊ നോക്കൂ, ഇവിടെ നിന്നും ഇത്രയുമാണ് എച്ച് ഹൈറ്റ്. ഓക്കെ, എച്ച്. അപ്പൊ നോക്കൂ, ഇവിടെ നിന്നും ഡ്രോപ്പ് ചെയ്തതിനു ശേഷം എച്ച് ഹൈറ്റ് താണ്ടി താഴെ വരാൻ എടുത്ത സമയം ടി ആണ് എങ്കിൽ എച്ച് ബൈ ടു ഹൈറ്റ് കവർ ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ നോക്കൂ, റെസ്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ വസ്തു വീഴുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി സീറോയാണ് എങ്കിൽ സഞ്ചരിച്ച ദൂരം, അതായത് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ.
u 0 ആയതുകൊണ്ട് ആദ്യത്തെ ടേം പോകും ബാക്കി എന്ത് വരും half gt സ്ക്വയർ ഓക്കേ g എന്തുകൊണ്ടാണ് കൊടുത്തത് ഇറ്റ് ഫോൾസ് അണ്ടർ ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇറ്റ് ഫോൾസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എർത്ത് വിത്ത് ആൻ ആക്സിലറേഷൻ g ഓക്കേ അപ്പോൾ നോക്കൂ h by 2 ഹൈറ്റ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം t ഡാഷ് ആണ് എന്ന് വിചാരിച്ചാൽ അതിന്റെ ഇക്വേഷൻ എന്താണ് h by 2 is equal to half g t ഡാഷ് സ്ക്വയർ അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു 2 by 1 ഇക്വേഷൻ നമ്പർ 2 by equation number 1 in the t dash by t the whole square in the carry on t dash square by t square and carry then cancel j the boy t dash by t the whole square is equal to dividend the h by 2 divided by h and h by 2 into 1 by h is equal to 1 by 2 up t dash by t ethra gittum 1 by root 2 in the gittum up on oku t dash is equal to ethra yana t by root 2 alangi t into t by root 2 ഓക്കെ അതല്ലേ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് വളരെ എളുപ്പമാണ് കൈനമാറ്റിക് ഇക്വേഷൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക എല്ലാത്തിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ബേസിക് തിയറി മനസ്സിലാക്കിയാൽ ഏത് പ്രോബ്ലവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 10 പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ നമ്പർ 12 പോകാം എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 12 പറയുന്നത് A body falls from a height h and takes t seconds to reach the ground. Another body falls from a height 2h. The time taken by it to reach the ground. നോക്കൂ, ഒരു ബോഡി h ഹൈറ്റിൽ നിന്നും താഴെ വീഴുന്നത് t സമയം കൊണ്ടാണ് എങ്കിൽ 2h ഹൈറ്റിൽ നിന്നും താഴെ വീണാൽ എത്ര സമയം കൊണ്ട് എത്തും എന്നതാണ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മുൻപേ ചെയ്ത പ്രോബ്ലത്തിലെ ചെറിയൊരു മോഡിഫിക്കേഷൻ അപ്പൊ നോക്കൂ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് അതായത് റെസ്റ്റിൽ നിന്നുമാണ് ബോഡി ഡ്രോപ്പ് ചെയ്യപ്പെടുന്നത് അപ്പൊ നോക്കൂ ഹൈറ്റ് ട്രാവൽ ചെയ്ത് എത്രയാണ് ഹാഫ് ജി ടി സ്ക്വയർ യു 0 ആയതുകൊണ്ട് യു ടി എന്ത് ചെയ്യും 0 ആയി ഉപയോഗിക്കുന്ന കൈനമാറ്റിക് ഇക്വേഷൻ ഏതാണ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ജി ടി സ്ക്വയർ അല്ലെങ്കിൽ എ ടി സ്ക്വയർ അപ്പൊ നോക്കൂ ഇത് എച്ച് ഹൈറ്റ് കവർ ചെയ്യാൻ നോക്കൂ എച്ച് ഹൈറ്റിന്റെ ഇക്വേഷൻ ആണ് അപ്പൊ എച്ച് ഹൈറ്റ് കവർ ചെയ്യേണ്ടത് സമയം എങ്ങനെ കിട്ടും ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു എച്ച് ബൈ ജി ഇപ്പുറത്ത് കൊണ്ടുപോകാം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നോക്കൂ ഇനി നോക്കിക്കേ 2h ഹൈറ്റിൽ നിന്നും താഴെ വീഴുകയാണെങ്കിലോ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് അപ്പൊ യു ടി 0 ആണ് യു ടി പ്ലസ് ഹാഫ് ജി ഇൻറ്റു ടി ഡാഷ് സ്ക്വയർ അതായത് 2h ഹൈറ്റിൽ നിന്നും താഴെ വീഴാനെടുത്ത സമയം ടി ഡാഷ് എന്ന് സൂചിപ്പിച്ചാൽ ഹാഫ് ജി ടി ഡാഷ് സ്ക്വയർ എന്ത് തരും 2h എന്നുള്ള ആ ഹൈറ്റ് തരും ഓക്കെ ഇതിൽ നിന്ന് ടി ഡാഷ് എങ്ങനെ എഴുതാം റൂട്ട് ഓഫ് നോക്കൂ ഈ 2 ഇപ്പുറത്ത് പോകുമ്പോൾ 4h ആവും ജി താഴെ വരുമ്പോൾ റൂട്ട് ഓഫ് 4h ബൈ ജി എന്നാവും ഓക്കെ ഇനി നോക്കൂ ടി ഡാഷ് ബൈ ടി എടുത്ത് നോക്കാം ടി ഡാഷ് ബൈ ടി എന്ത് കിട്ടും ടി ഡാഷ് ബൈ ടി റൂട്ട് ഓഫ് 4h ബൈ ജി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2h ബൈ ജി ടി ഡാഷ് റൂട്ട് ഓഫ് 4h ബൈ ജി അല്ലേ ടി എന്താണ് റൂട്ട് ഓഫ് 2h ബൈ ജി ഓക്കെ അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ക്യാൻസൽ ചെയ്യേണ്ടതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം ടി ഡാഷ് ബൈ ടി എത്ര കിട്ടും റൂട്ട് 2 എന്ന് കിട്ടും ടി ഡാഷ് ഈക്വൽ ടു എത്ര ടി റൂട്ട് 2 എന്ന് കിട്ടും അപ്പൊ എന്താണ് ഓപ്ഷൻ ബി ആണ് നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാവുന്നതാണ് ഓപ്ഷൻ ബി ആണ് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് 12th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് ഓക്കെ സ്റ്റുഡൻസ് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് 20th ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മെറ്റീരിയലിലെ 20th ക്വസ്റ്റ്യൻ ആണ് നോക്കൂ എ ബോൾ ഈസ് ത്രോൺ അപ്വേർഡ് ആൻഡ് കോട്ട് ബൈ ദ ത്രോവർ ആഫ്റ്റർ 8 seconds ഓക്കെ ഹൗ ബിലോ ദ ഹൈയസ്റ്റ് പോയിന്റ് വാസ് ഇറ്റ് 5 seconds ആഫ്റ്റർ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക എ ബോൾ ഈസ് ത്രോൺ അപ്വേർഡ് ആൻഡ് കോട്ട് ബൈ ദ ത്രോവർ ആഫ്റ്റർ 8 seconds നോക്കൂ ഒരു ബോൾ മുകളിലേക്ക് എറിഞ്ഞതിന് ശേഷം ആ എറിഞ്ഞയാൾ അത് താഴെ വന്ന് പിടിക്കാൻ 8 സെക്കൻഡുകൾ എടുത്തു അതായത് മുകളിലേക്ക് പോയി ബോൾ താഴെ വന്ന് അയാൾ അത് ക്യാച്ച് ചെയ്യാൻ എത്ര സെക്കൻഡ് എടുത്തു എന്നാണ് പറഞ്ഞത് 8 സെക്കൻഡുകൾ എടുത്തു ഓക്കെ എങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ് സ്റ്റാർട്ടിന് ശേഷം 5 സെക്കൻഡുകൾ കഴിയുമ്പോൾ ഹൈയസ്റ്റ് പോയിന്റിൽ നിന്നും എന്തുമാത്രം താഴെയാണ് ഈ ബോൾ അപ്പൊ നോക്കിക്കേ ഇവിടെ നിന്നും ബോൾ എറിയുകയാണ് ഇതാണ് ഹൈയസ്റ്റ് പോയിന്റ് നോക്കൂ എച്ച് ആണ് ഹൈറ്റ് അല്ലെങ്കിൽ എസ് ആണെന്ന് വിചാരിക്കാം ഓക്കെ ഹൈയസ്റ്റ് പോയിന്റ് എസ് എസ് എന്ന് പറയേണ്ട ഹൈയസ്റ്റ് പോയിന്റ് നിൽക്കാം നമുക്ക് വേറെ നൊട്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നോക്കൂ ബോൾ ഇവിടെ നിന്ന് എറിഞ്ഞ് ഹൈയസ്റ്റ് പോയിന്റിൽ എത്തുന്നു ഓക്കെ ഹൈയസ്റ്റ് പോയിന്റിൽ എത്തിയതിനു ശേഷം ഇത് എന്ത് ചെയ്തു താഴെ വരുന്നു ഓക്കെ അതിൽ സംശയമൊന്നുമില്ല നോക്കിക്കേ ഇവിടെ പറയുന്നത് എന്താണ് ഒരു നമ്മുടെ ഈ എന്താണ് ത്രോവർ ബോൾ മുകളിലേക്ക് എറിഞ്ഞിട്ട് താഴെ വന്ന് അത് തിരികെ ക്യാച്ച് ചെയ്യാൻ 8 സെക്കൻഡുകൾ എടുത്തു അപ്പൊ മുകളിലേക്ക് പോയി തിരികെ താഴെ വരാൻ 8 സെക്കൻഡ് എടുത്തു നോക്കൂ നിങ്ങൾ നമ്മൾ തിയറി പാർട്ടിൽ പറഞ്ഞതാണ്
മുകളിലേക്ക് ഒരു വസ്തു എറിയുമ്പോൾ അല്ലെങ്കിൽ ബോൾ എറിയുമ്പോൾ ടൈം ഓഫ് അസെൻഡും ടൈം ഓഫ് ഡിസെൻഡും തുല്യമാണ്. അതായത് മുകളിലേക്ക് പോയ അതേ സമയം കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, താഴേക്ക് വരുന്നത്. ഓക്കെ, ടൈം ഓഫ് അസെൻഡും ടൈം ഓഫ് ഡിസെൻഡും തുല്യമാണ്. നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്, കൈനമാറ്റിക് ഇക്വേഷൻ. നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. എന്തുകൊണ്ടാണ് ഇക്വേഷൻ ഉപയോഗിച്ചത് നമുക്ക് പറയാം. കാര്യം നമുക്ക് ഡിസ്റ്റൻസ് ലിങ്ക് ചെയ്യുന്ന വേറൊരു ഇക്വേഷനും ഉണ്ട്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നുള്ള ഇക്വേഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എടുത്താൽ മതി, കാരണം ഉണ്ട്. ഓക്കെ, നോക്കൂ, ഇനി നമുക്ക് ക്വസ്റ്റ്യന്റെ കോർ പാർട്ടിലേക്ക് വരാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഹൗ ഫാർ ബിലോ ദ ഹൈയസ്റ്റ് പോയിന്റ് വാസ് ഇറ്റ് ഈ 5 seconds ആഫ്റ്റർ സ്റ്റാർ. നോക്കൂ, തുടങ്ങി 5 സെക്കൻഡുകൾക്ക് ശേഷം, നോക്കൂ, ഇതാണ് ഹൈയസ്റ്റ് പാർട്ട്. ഹൈയസ്റ്റ് പാർട്ടിൽ നിന്നും എന്തുമാത്രം ദൂരെയാണ് ബോൾ ഇപ്പോൾ ഉള്ളത് എന്നാണ്. നോക്കൂ, അതെങ്ങനെ നമുക്ക് പറയാം, 4 സെക്കൻഡുകൾ കൊണ്ട് ബോൾ എന്ത് ചെയ്തു, മുകളിലേക്ക് പോയി. അപ്പോ 5 സെക്കൻഡുകൾക്ക് ശേഷം എന്ത് സംഭവിക്കും? അതായത് 4 സ്റ്റാർട്ട് ചെയ്ത 5 സെക്കൻഡുകൾക്ക് ശേഷം എന്ന് പറഞ്ഞ ബോൾ എന്താണ്, ബോൾ മുകളിലേക്ക് പോയി ചെറുതായി ഒന്ന് താഴേക്ക് വരും. കാര്യം എന്താണ്, 5 സെക്കൻഡുകളാണ്. അതായത് 4 സെക്കൻഡുകൾ കൊണ്ട് മുകളിലേക്ക് എത്തി പിന്നെ 1 സെക്കൻഡ് എടുത്തു. അപ്പൊ ടോട്ടൽ എത്ര, 5 സെക്കൻഡുകൾ ആവുമ്പോൾ ബോൾ എത്രയാണ്, ഇവിടെയാണ്. ഓക്കെ, അതിനർത്ഥം എന്താണ്, സ്റ്റാർട്ട് ചെയ്ത 5 സെക്കൻഡുകൾക്ക് ശേഷം ബോൾ ഇവിടെയാണ്. അത് നമുക്ക് നോക്കൂ, ഈ സിറ്റുവേഷൻ ഞാൻ വേറൊരു രീതി പറയുന്നു. സ്റ്റാർട്ട് ചെയ്ത 5 സെക്കൻഡുകൾക്ക് ശേഷം ഇവിടെയാണെന്ന് പറയുന്നതും ഹൈയസ്റ്റ് പോയിന്റിൽ എത്തി 1 സെക്കൻഡിന് ശേഷം ഇവിടെയാണെന്ന് പറയുന്നതും ഒന്നല്ലേ, ആണ്, രണ്ടും ഒന്നാണ്. സ്റ്റാർട്ട് ചെയ്ത 5 സെക്കൻഡുകൾക്ക് ശേഷം എത്തുന്ന പൊസിഷനും ഇത് തന്നെ, ഹൈയസ്റ്റ് പോയിന്റിൽ എത്തി 1 സെക്കൻഡിന് ശേഷം എത്തുന്ന പൊസിഷനും ഇത് തന്നെ. ഹൈയസ്റ്റ് പോയിന്റിലെത്തി 1 സെക്കൻഡുകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്ത 5 സെക്കൻഡുകൾക്ക് ശേഷം. കാര്യം ഹൈയസ്റ്റ് പോയിന്റിലെത്താൻ 4 സെക്കൻഡുകൾ മതി, 1 സെക്കൻഡ് കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ പൊസിഷൻ എത്തില്ലേ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 5 സെക്കൻഡുകൾക്ക് ശേഷം എന്നുള്ള കണ്ടീഷൻ ശരിയാവും. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്, സ്റ്റാർട്ട് ചെയ്ത് 5 സെക്കൻഡുകൾക്ക് ശേഷം എന്ന് പറയുന്നതും ഹൈയസ്റ്റ് പോയിന്റിലെത്തി 1 സെക്കൻഡിന് ശേഷം എന്ന് പറയുന്നതും തുല്യമാണ്. അതാണ് ദാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, 5 seconds ആഫ്റ്റർ സ്റ്റാർട്ട് മീൻസ് 1 സെക്കൻഡ് ആഫ്റ്റർ റീച്ചിങ് ദ ഹൈയസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഹൈയസ്റ്റ് പോയിന്റിൽ നിന്നും 1 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് താണ്ടുന്ന ദൂരം എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഈസി ആയി കിട്ടും. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, ഹൈയസ്റ്റ് പോയിന്റിൽ എത്തിയാൽ അതിന്റെ വെലോസിറ്റി എത്രയാണ്, 0. ആ 0 വെലോസിറ്റിയിലാണ് ഇത് അവിടെ നിന്ന് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലേ, ആണ്. 0 + ½gt² പോസിറ്റീവ് ജി ആണ്. ഓക്കെ, സിമ്പിളാണ്. ടി എത്ര കൊടുക്കാം, 1 സെക്കൻഡ്. കാര്യം സ്റ്റാർട്ട് ഹൈയസ്റ്റ് പോയിന്റിലെത്തി 1 സെക്കൻഡിന് ശേഷമുള്ള ദൂരമല്ലേ കണ്ടെത്തേണ്ടത്. അപ്പൊ 1/2 × 9.8 × 1² അപ്പൊ എത്ര കിട്ടും, 4.9 meters എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 20th question ആണ്. 20th question ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ്, 4.9 meters. തെറ്റരുത്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൈനമാറ്റിക് ഇക്വേഷൻസ് മനസ്സിലാക്കുക, ഇതുപോലെയുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ടൈം ഓഫ് അസെൻഡും ടൈം ഓഫ് ഡിസെൻഡും തുല്യമാണ്. ഓക്കെ, അപ്പോ മാസസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചില എന്താണ് വലിയ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളുടെ സൈറ്റുകളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കിട്ടാനുണ്ട്. IIT അതുപോലെ AIPMT ഉണ്ടായിരുന്ന സമയത്ത് അതുണ്ട്. പിന്നെന്താണ്, നീറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പല സംസ്ഥാന ബോർഡുകൾ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സോൾവഡ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലിൽ എന്താണ് ഏകദേശം എല്ലാ കൺസെപ്റ്റുകളും ഉണ്ട്. അപ്പോൾ നോക്കുക, നിങ്ങൾ അതിലുപരി എന്ത് ചെയ്യുക, സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി ചെയ്ത് നോക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് വിജയസാധ്യത കൂടും എന്നതാണ്. ഓക്കെ, അത്രത്തോളം എക്സ്പീരിയൻസ് കൂടി. എക്സ്പീരിയൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പരീക്ഷയ്ക്ക് നമ്മളൊരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാനെടുക്കുന്ന സമയം കുറയും. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിന് നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പൊ നോക്കൂ, 20th question വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എത്രയാണ്, 4.9 meters ആണ്. ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ മെറ്റീരിയലിലെ ഓപ്ഷൻ ബി ആണ്. 20th question ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ കുട്ടികളെ, നമുക്ക് അടുത്തത് 26th question പോകാം. 26th question പറയുന്നത് എന്താണ്, നിങ്ങളുടെ മെറ്റീരിയലിലെ 26th question പറയുന്നത് ഇതാണ്. ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് എൻ ഇൻസ്റ്റന്റ് മേക്സ് 45 degrees വിത്ത് ദ ടൈം ആക്സിസ്. ആഫ്റ്റർ 1 സെക്കൻഡ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 60 degrees വിത്ത് ദ ടൈം ആക്സിസ്.
the acceleration of the particle in meter per second square is. നോക്കൂ, നമുക്ക് ആദ്യം ഗ്രാഫ് വരച്ച് നോക്കാം. ഒരു പാർട്ടിക്കിളിന്റെ ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കൂ. ഒരു ഇൻസ്റ്റന്റിൽ അതിന്റെ മോഷന്റെ ഒരു ഇൻസ്റ്റന്റിൽ ഈ ഗ്രാഫ് എക്സ് ആക്സിസുമായി അല്ലെങ്കിൽ ടൈം ആക്സിസുമായി 45 ഡിഗ്രി മേക്ക് ചെയ്താണ് ഇരിക്കുന്നത്. നോക്കൂ, ഇതാണ് ഗ്രാഫ്. എന്നാൽ ഒരു സെക്കൻഡിന് ശേഷം ഗ്രാഫ് മാറുന്നു. അപ്പോ ടൈം ആക്സിസുമായി എത്ര ആംഗിളാണ് മേക്ക് ചെയ്യുന്നത്? 60 ഡിഗ്രിയാണ്. ആദ്യത്തെ ഇൻസ്റ്റന്റിൽ 45 ഡിഗ്രി, ഒരു സെക്കൻഡിന് ശേഷം 60 ഡിഗ്രി. എങ്കിൽ എന്ത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ആ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ആണ്. നോക്കൂ, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് തരുന്നത് വെലോസിറ്റിയാണ് എന്നൊരു ഫാക്ട് ഉണ്ട്. നിങ്ങൾക്ക് പി ഡി എഫിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സ്കൂൾ ക്ലാസ്സുകളിൽ ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതുമാണ്. ഓക്കെ, അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്നത് വെലോസിറ്റിയാണ്. നിങ്ങൾക്കറിയാം, നോക്കൂ, ഈ ആംഗിൾ തന്നിട്ടുണ്ട്. അതായത് ഇതാണ് ഗ്രാഫ്. ഗ്രാഫ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈം ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ സ്ലോപ്പ് എന്നത് ടാൻ തീറ്റയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല എങ്ങനെയാണ് സ്ലോപ്പ് ടാൻ തീറ്റ വന്നതെന്ന്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ ഇൻസ്റ്റന്റിൽ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ 45 അല്ലേ? ഓക്കെ, അപ്പോ ടാൻ 45 സ്ലോപ്പാണ്. സ്ലോപ്പ് എന്നത് വെലോസിറ്റി ആണ് എങ്കിൽ ടാൻ 45 എന്തായിരിക്കും? ആദ്യത്തെ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി അല്ലേ? ഓക്കെ, അപ്പൊ നോക്കൂ, ടാൻ 45 വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി എത്ര കിട്ടി? 1 എന്ന് കിട്ടി. മീറ്റർ പെർ സെക്കൻഡോ യൂണിറ്റ്സ് എന്നോ ആയിക്കോട്ടെ. നോക്കൂ, ഒരു സെക്കൻഡിന് ശേഷം ഗ്രാഫ് ഇതാ, ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. അതിന്റെ സ്ലോപ്പ് എത്രയാണ്? ടാൻ 60 ആണ്. കാര്യം അപ്പൊ 60 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. ആ ടാൻ 60 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് തരുന്നത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് വെലോസിറ്റി? ആ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി, അതായത് ഒരു സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി. V2 എന്ന് സൂചിപ്പിച്ചാൽ ടാൻ 60 എത്രയാണ്? V2. ടാൻ 60 വാല്യൂ എത്ര? √3 കിട്ടി. അപ്പൊ നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ആക്സിലറേഷൻ ആണ്. അപ്പൊ നോക്കൂ, ഒരു സെക്കൻഡ് കൊണ്ട് V1 നിന്നും വെലോസിറ്റി V2 ആയി. ആക്സിലറേഷൻ ബൈ ഡെഫിനിഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പൊ നോക്കൂ, ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര? V1 നിന്നും V2 ആയി. V2 - V1 / ടൈം എത്ര ഒരു സെക്കൻഡ് കൊണ്ട്? V2 - V1 / 1 √3 - 1/1 √3 - 1. ഓപ്ഷൻ ബി ആണ്. നോക്കൂ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 26th ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ്.